മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അപകടാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി മുൻ ജനറൽ കൺവീനർ പി ജെ ജിജിമോൻ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അണക്കെട്ടിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ട് ഭീതിയുടെ ആക്കം വർദ്ധിപ്പിക്കുന്നതാണെന്നും പി ജെ ജിജിമോൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപം വലിയ തോതിലുള്ള ഭൂചലനത്തിലുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് ഭൗമശാസ്ത്രജ്ഞർ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അണക്കെട്ടിന് 15 കിലോമീറ്റർ ചുറ്റളവിൽ റിക്ടർ സ്കെയിലിൽ 5 മുകളിൽ തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂചലനങ്ങൾ താങ്ങുന്നതിനുള്ള ശേഷി ഡാമിനില്ലെന്നു തന്നെയാണ് വിദഗ്ധ അഭിപ്രായം. മുല്ലപ്പെരിയാർ റിസർവോയർ കടന്നുപോകുന്നത് കമ്പം കൊടയനെല്ലൂർ മേഖലകളിലൂടെയാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ വടക്കുവശത്തുള്ള ചുരുളിയാർ കമ്പം ഭ്രംശമേഖലയിലും കൊടനെല്ലൂർ തേക്കടി ഭ്രംശമേഖലയിലും ഭൂചലനങ്ങൾ ഡാമിന് മർദ്ദമുണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണെന്നും പി ജിജിമോൻ പറഞ്ഞു. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് കമ്പം കൊടവനല്ലൂർ ഭ്രംശമേഖലയ്ക്ക് മുകളിലാണ്. റിക്ടർ സ്കെയിലിൽ 5 മുകളിൽ റിക്ടർ സ്കെയിലിൽ ഒരു കുലുക്കം ഉണ്ടായാൽ, ഭൂമികുലുക്കം ഉണ്ടായാൽ ഇത് ഏത് സമയത്തും തകരാകുന്ന അവസ്ഥയാണ്. തമിഴ്നാട് ബലപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അടുത്തിട്ട് ഏത് തരത്തിലാണ് എന്ന് ഇന്നുവരെ അല്ലെങ്കിൽ പൊതുജനങ്ങളെ അത് ബോധ്യപ്പെടുത്തിയിട്ടില്ല. അടുത്തിട്ട് വളരെ ദുർബലാവസ്ഥയിലാണ്. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയറായിട്ടുള്ള പെന്നിക്ക് തന്നെ ഇതിൻ്റെ ആയുസ് 50 വർഷം പറഞ്ഞിട്ടുണ്ട്. 50 വർഷം കഴിഞ്ഞ് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യേണ്ട, ഇന്ന് 128 വർഷം കഴിഞ്ഞു. ഈ മുല്ലപ്പെരിയാർ വിഷയം വന്നതിന് ശേഷം തന്നെ 35 ഭൂമി കുലുക്കങ്ങളുണ്ടായി. അതിൻ്റെ ഏറ്റവും പിന്നെ ഭൂമി കുലുക്കം ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു തീവ്രത രേഖപ്പെടുത്തിയത് നമ്മുടെ ഉപ്പുതറ വളകോട്ടിലാണ്. ഇത് 5 റിക്ടർ സ്കെയിലിൻ്റെ മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഭൂമിയിലൊക്കെ ഉണ്ടായാലും ഇത് അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന സാധനം ഇത് തന്നെ പോകത്തുള്ളൂ. അത് മുല്ലപ്പെരിയാർ ശക്തമായിട്ട് സമരരംഗത്ത് വരികയും മുല്ലപ്പെരിയാർ സമരസമിതിയോട് യോജിച്ചു നിന്ന് തീരദേശവാസികൾ സമരം ചെയ്യുകയും ഇതിനെ ഗൗരവം മനസ്സിലാക്കി അതിന് പിന്നെ പുതിയ ഡാമും പുതിയ കരാറും ഒന്നും മുദ്രാവാക്യത്തിൽ കുറച്ച് തിരിക്കണമെന്നാണ് ഇത് സംബന്ധിച്ച് പറയുന്നത്. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം എന്നുള്ളത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുക മാത്രമാണ്. കേരള തമിഴ്നാട് സർക്കാരുകൾ ചർച്ചയിലൂടെയും കേന്ദ്ര സർക്കാരിൻ്റെ ആത്മാർത്ഥമായ ഇടപെടലിലൂടെയും സർവേ നടപടികൾ പൂർത്തിയാക്കുകയും റോക്ക് ടെസ്റ്റിംഗ് അടക്കം നടത്തി കണ്ടെത്തിയിട്ടുള്ള സ്ഥലത്ത് പുതിയ ഡാം നിർമ്മാണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.